ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ജർമ്മൻ റെഡ് ഇന്ന് കൂട്ടപ്രസവങ്ങൾ നടത്തി. അപ്പോൾ നമ്മളെ ബ്രൂഡിൻ്റെ എണ്ണം കൂടിപ്പോയതുകൊണ്ടാണ് അതാണ് സംഭവിച്ചത്. ഇതാ അപ്പോൾ നമ്മളെ ഫീമെയിലുകൾ ഇഷ്ടം പോലെ ഇന്ന് പ്രസവം നടന്നു. അപ്പോൾ കുഞ്ഞുങ്ങളാണ് ഇപ്പം നരന്ന് കാണുന്നത്. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ പെയ്യുന്ന സമയത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിക്ചറിന് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ഇതാ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ അതാ അവിടെ നരന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ട് ഫ്രിഡ്ജ് കേസ് ഫുള്ളാക്കി. അപ്പോൾ നമുക്കത് ചുരുങ്ങി പറഞ്ഞാൽ ഇത് ഇനി ഫുള്ളാക്കാണ്ട് വരും, ടാങ്കുകൾ എണ്ണം വേണ്ടി വരും. കാരണം അത്രയും കുഞ്ഞ് ബ്രൂഡാണ് നമുക്ക്, ഫീമെയിലുകളാണ് ഇതവിടെ സെറ്റായിട്ടുള്ളത് ഒക്കെ. അപ്പോൾ അതൊക്കെ ഇന്ന് ഏകദേശം ഒരു 50% കുഞ്ഞുങ്ങൾ ഇന്ന് പ്രസവിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് അവിടെ ഈ മുക്കിൽ തന്നെ ഇതാ പ്രസവിച്ച്. ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോഴേക്കാളും കൂടുതൽ എണ്ണം കുഞ്ഞുങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ഇതവിടെ ഇതവിടെയൊക്കെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ കുഞ്ഞുങ്ങൾ നമുക്ക് ആദ്യം മാറ്റിയിട്ട് നോക്കാം. ഫുഡ് എടുത്ത് കാണിച്ചു തരാം അതിലെ എണ്ണങ്ങളെ വലിപ്പം. ഓരോരോ വലിയ വമ്പൻ ഫീമെയിലുകളാണ് നമുക്ക് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇത്രയും ഫീമെയിലുകൾ ഇതിലുണ്ട്. അപ്പോൾ അതിലാണ് നമുക്കൊരു 50% ഫീമെയിൽ പ്രസവിച്ച് കൂട്ടിയിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഒക്കെ വലിയ സൈസിലുള്ള ഫീമെയിലുകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒക്കെ വമ്പൻ സൈസായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഫുഡ് ഞാൻ പെല്ലറ്റ് ഫുഡ് മാത്രമേ കൊടുക്കലുള്ളൂ. മൊയിന പോലുള്ളതൊന്നും കൊടുക്കണില്ല, വെറും പെല്ലറ്റ് ഫുഡ് മാത്രം കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു സൈസിലേക്ക് ആക്കിയത്. അത് ഏത് പെല്ലറ്റ് ഫുഡാണെന്ന്, നല്ലൊരു അടിപൊളി ഫുൾ ഫുഡാണ് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓണത്തിന് ചെയ്യുന്നുണ്ട്. അത് ഏത് പെല്ലറ്റ് ഫുഡാണ് നമ്മൾ ഗപ്പികൾക്ക് കൊടുത്തിട്ട് ഇത്രയും വലിയ സൈസ് ആക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ ആ ഫുഡ് കൊടുത്താൽ കൂടുതലും കുഞ്ഞുങ്ങളും കിട്ടും. അതാണ് അന്നേരം ഫുഡ് അത് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കുഞ്ഞുങ്ങളെ മൊത്തം കലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് കുറച്ച് നേരത്തെ ടൈം പിടിക്കും. അപ്പോൾ കുറെ കുറെ മുക്കി ഇതാ കുറേ കുഞ്ഞുങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ മൊത്തം കലക്റ്റ് ചെയ്യാൻ ഇവിടെ ഞാൻ ട്രേ വെച്ചിട്ടുണ്ട്. ആ ട്രേയിലേക്ക് നമുക്ക് കുഞ്ഞുങ്ങളെ കലക്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. കലക്റ്റ് ചെയ്യാൻ തുടങ്ങാം. ജസ്റ്റ് ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് വീഡിയോ ഓഫാക്കിയിട്ട് ബാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു പണി നമുക്ക് എന്തായാലും ഉണ്ട്. അത് നമുക്ക് ഏറ്റവും നമുക്ക് മടുക്കാത്തൊരു പണിയാണ് നമ്മൾ ഈ ഒരു ഗപ്പികളെ കുഞ്ഞുങ്ങളെ കലത്തി ചെയ്യുക. അതിൽ വലുതോ പെട്ടിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റിൽ മാറ്റാം. കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. കുഞ്ഞുങ്ങളിൽ കുറച്ചിന് വേണ്ടി സൈസുള്ളതും അതിൽ പോയിരുന്നുണ്ട്. പൊടിക്കുഞ്ഞുങ്ങളും ഒക്കെ പെടുന്നുണ്ട്. ഒരു വിധം കുഞ്ഞുങ്ങളെ ഇന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അത് ശരിക്കും തോന്നുന്നു ഇത്രത്തോളം കുഞ്ഞുങ്ങളിലുണ്ടാവും. നമ്മൾ ജാമോസ് ഫുള്ളതിൽ കിടക്കുന്നുണ്ട്, അതിലാണ് കുഞ്ഞുങ്ങൾ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ നാര് പോലുള്ള ഒരു ഈ ഒരു ജാമോസ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്, കുഞ്ഞുങ്ങൾ അത്രയും ഒളിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് ഇതാ ഇപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ 100 കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് തോന്നുന്നു ഇപ്പോൾ ഇതിൽ. അപ്പോൾ ഇനിയും നമുക്ക് അതിൽ ആ ഫീമെയിലുകൾ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഫീമെയിലുകൾ ഇനിയും കുറേ പ്രസവിക്കാനുണ്ട്. ഇത് അവിടെ മുക്കിലിരിക്കുന്നു ഈ ഫീമെയിലുകൾ കണ്ട സൈസായിട്ട്, വളരെയധികം സൈസായിട്ടുള്ള ഫീമെയിലുകൾ. അപ്പോൾ അതൊക്കെ ഇനിയും പ്രസവിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല. നമ്മളിതിനായിട്ട് സെറ്റാക്കിയ ഒരു ടാങ്ക് നമ്മൾ കുറേ മുമ്പ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങളെ നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾ നോക്കി നോക്കൂ, അതിലിപ്പോൾ 1-2 കുഞ്ഞുങ്ങൾ മാത്രമേ നമ്മൾ കുറച്ചധികം വലിയെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒരു 4-5 ദിവസം പ്രായമായ ഗപ്പി കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെയധികം തുടക്കക്കാർക്ക് ഈസിയായി വളർത്താൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ഈ ജർമ്മൻ റെഡ് എന്ന് പറയുന്നത്. പഴയ കാലത്തൊരു തരംഗമായിരുന്ന ഒരു സംഭവമാണ് ഇതിപ്പോഴും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാം, വളരെ പെട്ടെന്ന് കുറേ കുഞ്ഞുങ്ങളുണ്ടാവും. നമുക്ക് വളരെ പെട്ടെന്ന് ഹോൾസെയിലാക്കി ചെയ്യാൻ പറ്റുന്നതാണ്, ബൾക്കായി ചെയ്യാൻ പറ്റുന്ന, ബൾക്ക് ചെയ്താലും ക്വാളിറ്റി കുറയുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു മെയിൻ ഗുണം. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് ഇതാ ഇപ്പോൾ കിട്ടി. ഇനി ഇത് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടാനുണ്ട്. അപ്പോൾ നമ്മളിതിവിടെ സെറ്റാക്കിയ ഒരു ടാങ്ക് ഉണ്ട്, അതിലേക്കാണ് നമ്മൾ ഇതിനെ മാറ്റാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഫോക്സ്റ്റൈലാണ് സെറ്റാക്കിയത്. ഇതിൽ മറ്റേ നമ്മൾ ജാവമോസ് ആണെങ്കിൽ ഇതിൽ നമ്മൾ ഫുള്ള് ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്ലാന്റ് സെറ്റാക്കി. ഇതാ ഇതിലും നമുക്ക് കുഞ്ഞുങ്ങളെ കാണാം ഇഷ്ടംപോലെ. പെട്ടെന്ന് നമുക്ക് ഇതേമാതിരി പെറ്റ് പെരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ജർമ്മൻ റെഡ്. അപ്പോൾ ഇത് നമ്മൾ 2 ഫ്രിഡ്ജ് ടാങ്ക് ഇതാ ഇത്രയും ഫില്ലായിട്ടുണ്ട്. വെയിലടിക്കുന്ന ഒരു ഷെയ്ഡ് അടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശരിക്കും കാണാത്തത്. അപ്പോൾ നോക്കി നോക്കി ഇത്രയും നമ്മൾ ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി നമ്മളെ കുഞ്ഞുങ്ങളെ ഇറക്കി കൊടുക്കാൻ പോകുന്നത്.
ടാങ്ക് ഇതിപ്പോൾ ഏകദേശം ഒരു 2 മാസം സെറ്റായിട്ടുള്ളൂ കേട്ടോ, ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മളിതിനെ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ നമ്മൾ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഇറക്കാം. അപ്പോൾ ഇതിലും അത്യാവശ്യം ഒരു 10-200 ബേബി സാളിലുണ്ട്, അത്യാവശ്യം വലുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലും ഫില്ലായി. ഇപ്പോൾ ഏകദേശം ഒരു 1500 കുഞ്ഞുങ്ങൾ ഉണ്ടാവും വിചാരിക്കാം നമ്മൾ ഈ ഒരു ടാങ്കിൽ. അപ്പോൾ ഫോക്സ്റ്റൈൽ ഇത് ഫുള്ള് ഏത് സമയത്തും വളരെ പെട്ടെന്ന് ഫില്ലായി വരുന്നതാണ് നമ്മൾ ഈ ഫോക്സ്റ്റൈൽ. അപ്പോൾ ഇവിടെ വാത്തിക്ക് എപ്പോഴും ഫില്ലായതാണ്, വളരെ പെട്ടെന്ന് വളർച്ചൻ്റെ അവിടെ എപ്പോഴും മുറിച്ച് കളയുകയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. നന്നായിട്ട് ഈ ഫോക്സ്റ്റൈൽ പ്ലാന്റ് ഉണ്ടാവുന്നുണ്ട്. ഈ ഫോക്സ്റ്റൈൽ പ്ലാന്റ് ഉണ്ടായതുകൊണ്ടാണ് നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് പോലും നമുക്ക് നമ്മൾ വെള്ളം ഇത്ര പക്കായിട്ട് ക്ലിയർ ആയിട്ടിരിക്കാനുള്ളൊരു കാരണം. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഈ ഒരു ഫ്രിജറൈസിൽ നമുക്കിനി കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റുന്ന തോന്നില്ല, അത്രയും ഫില്ലായിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന മാതിരിയല്ല, ഇവിടെ ഇതൊക്കെ ഫില്ലായിട്ടുണ്ട്. അടുത്തേക്ക് നോക്കി അറിയാം, ഇവിടെ ഒക്കെ മൊത്തം നമ്മളെ ജർമ്മൻ റെഡ് മൗണ്ട് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ളത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ ഒരു 10-15 പേരോളം ഇതിൽ കൊടുക്കാനുണ്ട് നമ്മൾ ഈ ജർമ്മൻ റെഡ് എന്ന് പറയുന്നത്. ഇത് ധൈര്യമായിട്ട് കൊണ്ടുപോകാം, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ. ചെറപറാന്ന് പറയും, അത്രയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടാങ്ക് എത്രയും പെട്ടെന്ന് സെറ്റാക്കുമ്പോൾ അത്രയും നമുക്ക് കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു ജർമ്മൻ റെഡിൻ്റെ ഈ ഒരു പ്രത്യേകത. ഇതിന് മൊയിനെ ഒന്നും യാതൊരു ആവശ്യമില്ല. നമുക്ക് ഏതൊരു ലോക്കൽ ഫുഡുകളും നമുക്ക് ഇതിനെ കൊടുത്ത് വളർത്താം. ഞാൻ നേരത്തെ കുഞ്ഞുങ്ങൾ എണ്ണം കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫുഡുണ്ട്, ആ ഫുഡിനെ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമുക്ക് നിറഞ്ഞിരിക്കാനുള്ള ഒരു നല്ല തിക്നെസ് ആയിട്ടുള്ള ബോഡി വരാനുള്ള കാരണം ആ ഒരു ഫുഡാണ്. പിന്നെ കൂടുതൽ കുഞ്ഞുങ്ങളും കിട്ടാനുള്ള ആ ഒരു ഫുഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു തന്നിരുന്നത് ഇതിന് നിങ്ങൾക്ക് ഏത് ഫുഡും കൊടുത്ത് വളർത്തിയാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു വലിയൊരു ഇതിലിപ്പോൾ 2-3 വലിയൊരു ഫീമെയിലുകൾ ഇതിലിപ്പോൾ നമ്മളിതിൽ കാണുന്നുണ്ട്. അത് ഇതിൽ കൊണ്ടിട്ടിട്ട് വളരെ കുറച്ച് ദിവസം കൊണ്ട് വലുതായതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 2 മാസം കൊണ്ടാണ് ഈ ഒരു ടാങ്ക് ഇങ്ങനെ ഫില്ലാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ലൈനി നേരത്തെ കണ്ട ബ്രൂഡെന്ന വലിയ ടാങ്കൊന്നും നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റില്ല. ഇത് മൊത്തം ഒരു പരിധി ഉണ്ട്, ആ പരിധി കഴിഞ്ഞാൽ ഗപ്പികൾക്ക് എന്താ വലിയ ആരോഗ്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ടാങ്കിലും ഇത്ര ഗപ്പികൾ വേണമെന്നാണ് അപ്പോൾ ഒരു കണക്ക്. ആ കണക്ക് പ്രകാരം നമുക്ക് ഗപ്പികൾ ഇടാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രൂഡിനെ കൂടി പറ്റപ്പെട്ടാണ് നമ്മൾ ആ ഒരു ഗപ്പികൾ. അപ്പോൾ ഈ വാല് ഒക്കെ മുറിഞ്ഞ് പോയത് ഏകദേശം ഒരു 6 മാസം പ്രായമായ മെയിലാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ ഏകദേശം ഒരു 3 മാസം പ്രായമായ മെയിലുകൾ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെയിൽ ഫുള്ള് റെഡ് കളറായിട്ട്, പിന്നെ ടെയിലിൻ്റെ തുടക്ക ഭാഗത്തും ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡും, പിന്നെ ബോഡിയിൽ ഒരു റെഡ് ഡോട്ടും. അതാണ് നമ്മളെ ഈ ജർമ്മൻ റെഡ് എന്നതിൻ്റെ ഒരു പ്രത്യേകത. ഫീമെയിൽ പക്ക ഒരു ഫുൾ റെഡ് ഫീമെയിലിൻ്റെ ആ ഒരു ലുക്കാണ്. അപ്പോൾ നമുക്ക് സൈഡ് വി മോൾ വി ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഒരുപാട് കാലം ജീവിക്കും എന്നാണത് ഒരു പ്രത്യേകത. അധികം അസുഖങ്ങൾ വരുന്നില്ല. പിന്നെ നമുക്ക് വളരെ ചീപ്പ് റേറ്റിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് ഞാനിപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഏകദേശം ഒരു 10-15 പേർ ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഏകദേശം ഒരു അഡൾട്ട് സൈസ് ആയതും ജുനൽ സൈസ് ആയിട്ടും കൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതൊന്നും കൊറിയറും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഏകദേശം 50 രൂപയ്ക്കാണ് ഇതൊരു ജോഡിയായിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇവിടെ വന്ന് മേടിച്ച് കൊണ്ടുപോവാം. കൊറിയറായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നില്ല. ഓക്കെ. ഈ ഒരു ടാങ്കിലുള്ളത് ഗപ്പികളും വളരെ പെട്ടെന്നാണ് നമുക്ക് വളർച്ച കിട്ടുന്നത്. നമ്മൾ പരിക്കുള്ള ഫുഡാണ് കൊടുത്തത്, ഇത്രയും ഫുഡ് അവർക്ക് വേണം. കാരണം അത്രയും മത്സ്യങ്ങളിലുണ്ട്, ഏകദേശം 500 ഗപ്പി കുഞ്ഞുങ്ങളാണ് നമ്മളൊരു ടാങ്കിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുഡ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത് രാവിലെ ഇട്ട് കൊടുക്കും. അത് ഇപ്പോൾ ഏകദേശം 1 നിമിഷം കൊണ്ട് അവർ തിന്ന് തീർക്കും. അത്രയും ഗപ്പികൾ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്ക് വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ആ ടാങ്കിലെ ജാവാമോസ്, ഇതിലുള്ളത് ഈ ഒരു ഫോക്സ്റ്റൈൽ പ്ലാന്റ്, ഇതാണ് ഈ ഒരു ടാങ്ക് വൃത്തിയാക്കുന്നത്. അപ്പോൾ അടിയിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുവിധം അത് വഴിച്ച് തീർക്കും. വെള്ളം കുറയുമ്പോൾ മാത്രം വെള്ളം നിറച്ച് കൊടുക്കലുള്ളൂ മാത്രം. വേറെ ഒരു ഇതിലും ഈ സിസ്റ്റം നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല, ഫിൽട്രേഷൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു ടാങ്കാണ് അവർക്ക് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ കുളിച്ച് നിൽക്കാനുള്ള സെറ്റപ്പ് മാത്രമേ വേറെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഗപ്പികൾ വളർത്താൻ അനുയോജ്യമായൊരു ടാങ്കാണ് ഞാനിപ്പോൾ ഇത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വെള്ളപ്പം നിറഞ്ഞത് മഴവെള്ളം നിറഞ്ഞിട്ടാണ്. മഴവെള്ളം നിറഞ്ഞിട്ട് പോലും ഈ ഗപ്പികൾക്ക് യാതൊരു ഒരു കുഴപ്പമില്ല. കാരണം ഈ ടാങ്ക് വെള്ളമടിക്കുന്ന തുറസ്സായ സ്ഥലത്താണ്, ചെറിയൊരു ഗ്യാപ്പ് വെള്ളം ഈ ഗ്യാപ്പിലേക്ക്, ഇപ്പോൾ ഈ കാണുന്ന ഈ ഗ്യാപ്പിലേക്ക് ഇഷ്ടം പോലെ മഴവെള്ളം വീഴും. ആ മഴവെള്ളമാണ് ഇപ്പോൾ ഈ ടാങ്കിൽ ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഈ ജർമ്മൻ റെഡ് എങ്ങനെയുണ്ട് അഭിപ്രായം എന്നെല്ലാവരും പറയുക. ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് മേടിക്കാം. സ്ഥലം മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്ന വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ.